കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സാധനം റിപ്പീറ്റ് ചെയ്യണ്ട, അത് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഒരു വർഷമായിട്ടും രണ്ടു വർഷമായിട്ടും നിനക്ക് പെണ്ണ് കിട്ടിയിട്ടില്ല, ഇനി ഇപ്പൊ മനസ്സിലുള്ള പെങ്കോച്ചിനെ പറ്റി പറഞ്ഞേ. മനസ്സിൽ ചേച്ചി ഒരുപാടുണ്ട്, പക്ഷെ അത് ആളുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. 10 പേര് കേട്ടാലല്ലേ നമുക്ക് അന്വേഷിക്കണ്ടേ ചേച്ചി. ഞാൻ വരുന്ന പ്രോഗ്രാമുകൾ എല്ലാരും എന്റെ കല്യാണം എന്നെങ്കിലും പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ അതിനെ ആരും അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചുതരാം, ഞാൻ ചേച്ചിയല്ലേ, ഞാൻ നിനക്ക് ഒരു നല്ല പെങ്കോച്ചിനെ അന്വേഷിച്ചു തരാം. കുക്കിംഗ് ഒക്കെ ചേച്ചിയുടെ അത്ര അറിഞ്ഞില്ലെങ്കിലും വേണം, ഞാൻ അത്യാവശ്യം പട്ടിണി ഇടാതെ കൊണ്ടുപോകാം, ഞാൻ അത്യാവശ്യം അവരെ സഹായിക്കും. അത് വേണോ? 50-50 അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ നിനക്ക് എങ്ങനത്തെ പെങ്കൊച്ചിനെ വേണം എന്ന് പറയാം? ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഒരു പെങ്കൊച്ച് കല്യാണ ആഗ്രഹമുള്ള ഒരു പെങ്കൊച്ച് മതി, അല്ലാതെ വേറെ എങ്ങനെ? സങ്കല്പങ്ങളൊന്നുമില്ലേ നമ്മുടെ ഒരു, അതൊക്കെ ഒരു 30 ദിവസം വരെ സങ്കല്പം ഉണ്ടാവില്ല. ആഫ്റ്റർ 35 എന്ന് പറയുമ്പോൾ പിന്നെ സങ്കല്പം ഇല്ല, പിന്നെ എന്തെങ്കിലും നടന്നാൽ മതി. പിന്നെ പറയൂ എന്റെ ചേച്ചി, അങ്ങനത്തെ സങ്കല്പം ഇല്ല. ഇങ്ങനത്തെ ഒരു കുട്ടി വേണം, നാടൻ കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതെന്റെ അല്ലെങ്കിൽ ഭയങ്കര പോഷ് നല്ല സ്മാർട്ട് കുട്ടി, എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടാവൂലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ മനസ്സിലാവല്ലോ, അങ്ങനെ ഒരു ഇതിൽ മതി. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, കാണാൻ നല്ലൊരു കുട്ടി മതിയോ? ഞാനൊരു 30 വയസ്സ് വരെ അങ്ങനെ ചിന്തിച്ചിരുന്നു, 32 വയസ്സ് വരെ എന്നെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, ഞാൻ അല്ല സ്വഭാവം ചീത്തയല്ല, അങ്ങനെയെങ്കിലും നടക്കട്ടെ. അങ്ങനൊന്നുമില്ല, നല്ല കൊച്ച, അവളോ കാര്യം പറയാലോ, എന്റെ അനിയൻ ഒരു കുഴപ്പമില്ല, നല്ല കൊച്ചാ. സ്വഭാവത്തിലാണ് നിങ്ങൾ? അല്ല സ്വഭാവത്തിലും അതെ, അല്ല അല്ല, അല്ലെങ്കിൽ ഇവനെന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാട്ടുകാർക്ക് മുഴുവൻ മണിക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണെന്നുള്ളത് നീ ഒരു പ്രോഗ്രാം ചെയ്തവരോട് വ്യക്തമായി. എന്റെ പൊന്നു മണിക്കുട്ടൻ നീ ഇടയ്ക്ക് ഇറങ്ങിപ്പോയില്ലേ? സത്യം ഞാൻ പറയട്ടെ, ഞാൻ ഇവനെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? ദൈവ സത്യം, ഈ അന്ന സത്യം, ഞാൻ എന്നിട്ട് വിളിച്ചു, ഇവന്റെ ഫോണിൽ പോട്ട ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഇവൻ എന്നെ ഇട്ടേച്ചും പോയേ, സത്യം എനിക്ക് ടെൻഷനായി. ഞാൻ ആ സമയത്ത് ഒരു സീക്രട്ട് റൂമിനകത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും നടക്കില്ല. അല്ല ഞാൻ സത്യം പറഞ്ഞ മണിക്കൂട്ടനായതുകൊണ്ടാണ് ഞാൻ ആ ഷോ കണ്ടേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇത്രയായാലും സ്വാർത്ഥ ചിന്ത ഉണ്ടാവും, എനിക്ക് അവന് കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു ചെറിയൊരു പ്രാർത്ഥന ഉണ്ടാവും, പിന്നെ എന്റെ മാത്രല്ല എത്രയോ പേരുടെ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഞാൻ അവിടെ പോയപ്പോഴത്തേനും പിണങ്ങി പോയതാണോ ഇട്ടേച്ചു പോയതാണോ എന്നതാണെന്നൊന്നും ഒരു പിടുത്തമില്ല. പിന്നെ ഇവന്റെ നമ്പർ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിളിച്ചോണ്ടേയിരുന്നു. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, എന്താ കാര്യം, മനസ്സിന് വിഷമിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതായിരുന്നു. പക്ഷെ ദൈവം അനുഗ്രഹിച്ചത്, ദൈവം നമ്പുരാന്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് സത്യം നിനക്ക് എന്റെ പ്രൈസ് കിട്ടി. അത് ചേച്ചി, അത് ചേച്ചി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്രയും കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഗുരുത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം നേടാൻ സാധിക്കുള്ളൂ. എത്ര വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സത്യം, അത് ഗുരുത്വം ഉണ്ട് കേട്ടോ, എന്റെ അനിയന് അതും ഉണ്ട്. അപ്പൊ ഇനി കല്യാണം ആലോചിച്ച് വരുന്ന ആൾക്കാരൊക്കെ അതും കൂടെ കൂട്ടിക്കോ. ഇപ്പൊ എത്ര ഗുണങ്ങൾ എന്റെ അനിയനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അന്നേരം ഓരോന്നായിട്ട് കൂട്ടിയേച്ച. എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എന്റെ അനിയനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന, അവനെ മനസ്സിലാക്കുന്ന നല്ലൊരു കൊച്ച്, എനിക്ക് വേണ്ടി. അല്ല സത്യം, എനിക്ക് അവനോടൊരു അനിയന്റെ സ്നേഹമുള്ളൂ. അപ്പൊ അതെനിക്ക് എല്ലാ പ്രേക്ഷകരോടും, ആരെങ്കിലും നല്ല കൊച്ചുണ്ടെങ്കിൽ എന്റെ കൊച്ചിനെ ആലോചിച്ചോണ്ട് പറഞ്ഞു.